കഴിഞ്ഞു പോയ കാലം മാറ്റിനക്കരെ, കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ, ഓർമ്മകളെ നിന്നെയോർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണുടൻ പിടയുന്നു ഞാൻ. കഴിഞ്ഞു പോയ കാലം മാറ്റിനക്കരെ, കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ. ഇക്കുറി 17-ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ സ്വന്തം സ്ഥാനാർത്ഥി മിന്നും വിജയം കരസ്ഥമാക്കിയ ആലത്തൂരിൽ പാട്ടും പാടി വിജയിച്ച രമ്യ ഹരിദാസ് എന്ന നിയുക്ത MP നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് പ്രിയപ്പെട്ട കേരളത്തിൻ്റെ പെങ്ങളുകുട്ടിയോട് ചോദിക്കാം, എങ്ങനെ മാം ഈ വിജയം എങ്ങനെ കാണുന്നു? ഇത് ശരിക്കും ആലത്തൂരുകാരുടെ ഒരു വിജയമാണ്. കാരണം ആലത്തൂരുകാരിപ്പോൾ ഞാനൊരു UDF സ്ഥാനാർത്ഥിയായിട്ട് കടന്നു വന്നു. അതിലേറെ UDF പ്രവർത്തകർ അത് ഏറ്റെടുത്തു. ആ ഏറ്റെടുത്ത UDF പ്രവർത്തകർ ഏറ്റെടുത്ത ഓരോ പ്രവർത്തനങ്ങളും, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായുള്ള ഓരോ പ്രവർത്തനങ്ങളും ആലത്തൂരിലെ ജനങ്ങൾ അത് ഏറ്റെടുത്ത്, ആലത്തൂരുകാരാണ് എൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഏറ്റവും നല്ല രീതിയിൽ നേതൃത്വം കൊടുത്തു. അതുകൊണ്ട് തന്നെ ആലത്തൂരുകാരിലെ ഓരോ ആളുകളും എനിക്ക് വേണ്ടി സ്ഥാനാർത്ഥിയായിട്ട് വീട് കയറുകയും സ്കോഡ് കയറുകയും അതേപോലെ തന്നെ വോട്ട് ചോദിക്കുകയൊക്കെ ചെയ്തു. ആ ചോദിച്ച എല്ലാ ആളുകളും വന്നു, നമുക്ക് വോട്ട് നൽകി, നമ്മളെ ഒരു വലിയ വിജയത്തിലേക്ക് അവരെത്തിച്ചു. ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിച്ചൊരു ആലത്തൂർ വേറിട്ട് സഞ്ചരിക്കുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിരുന്നോ? പ്രചാരണ വേളകളിലൊക്കെ പൂർണ്ണ വിശ്വാസത്തോടെ ആയിരുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു അതേപറ്റി? ഞാനൊരു അപ്രതീക്ഷിതമായി വന്നിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തത്തിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ മത്സരരംഗത്തേക്ക് വന്നത്. കടന്നു വരുന്ന സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്വീകരണം തന്നെയാണ് ആവേശത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസം നൽകിയത്. ആ ആത്മവിശ്വാസം ഓരോ ദിവസവും പ്രചരണ പരിപാടികളും പ്രത്യേകിച്ച് പര്യടനം പൂർത്തിയാക്കുന്ന സമയത്ത് ജനങ്ങൾ നമ്മളോടൊപ്പം നിന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകുമ്പം ഓരോ ദിവസവും കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഓരോ സഹോദരിമാരൊക്കെ നമ്മളെ വഴിയിൽ കാത്തു നിൽക്കുന്ന സമയത്ത് നമ്മളെ അവരെത്രയേറെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്കത് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഉറപ്പാണ് നമ്മൾ എന്തായിരുന്നാലും വിജയിക്കും എന്നുള്ളത്. അപ്പോൾ ആലത്തൂരിൽ ഓരോ ആളുകളും രമ്യ ജയിക്കണം എന്നാഗ്രഹിച്ച് എല്ലാ ആളുകളും കൂടി ചേർന്നൊരു തീരുമാനമെടുത്ത് എല്ലാവരും കൂടി വോട്ട് ചെയ്തു. വലിയ ഒരു മിന്നുന്ന വിജയം, ആലത്തൂരുകാർക്ക് വേണ്ടി ഒരു വിജയം സമ്മാനിക്കാൻ സാധിച്ചു. ആലത്തൂരെന്ന് പറയുന്ന മേഖല കർഷകരാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഉത്തരവാദിത്വങ്ങൾ ഇനിയും കൂടെയാണ്. അവരുടെ കൂടെ ഒപ്പം നിന്ന് അവർക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിക്കാനുണ്ട്. എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ ആലത്തൂരിൽ നമ്മൾ പ്രചരണത്തിന് പോകുന്ന സമയത്ത് നമുക്കറിയാം അവർ പറയുന്ന ഓരോ വിഷയങ്ങളും. ആലത്തൂർ ഒരു വലിയ ഒരു ഗ്രാമീണ സൗന്ദര്യം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്, കർഷകർ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശമാണ്. അതേ രീതിയിൽ തന്നെ നമ്മുടെ കോളനികൾ, പട്ടികജാതി കോളനികൾ, പട്ടികവർഗ കോളനികളൊക്കെ ഏറെ നിൽക്കുന്ന ഒരു പ്രദേശമാണ് ആലത്തൂർ പാർലമെൻറ്റ് എന്ന് പറയുന്ന പ്രദേശം. അപ്പോൾ ആ രീതിയിൽ അവരൊക്കെ ഓരോ ആളുകളും പറഞ്ഞിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ ആ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് അവരുമായി തന്നെ ചർച്ച ചെയ്ത് അവരാഗ്രഹിക്കുന്ന രീതിയിൽ, ആലത്തൂരുകാർ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ളൊരു പ്രവർത്തനത്തിനായിരിക്കും നേതൃത്വം കൊടുക്കുക. കാരണം ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, കാരണം എൻ്റെ ആഗ്രഹങ്ങളായിരിക്കില്ല അവിടുത്തെ ഒരു വികസനം. ആലത്തൂരിലെ മുഴുവൻ വോട്ടർമാരുടെയും ആലത്തൂരിലെ ജനങ്ങളുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ളൊരു വികസന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കണമെന്നാഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ ഞാൻ പ്രതിനിധീകരിക്കുന്നത് ഒരു പട്ടികജാതി സമൂഹത്തിനെയാണ് ഞാൻ പ്രതിനിധീകരിക്കുന്നത് വന്നിരിക്കുന്നത്. അപ്പോൾ ആ മേഖലയിലുള്ള വിദ്യാർത്ഥികളുടെ ഉന്നമനവും അതേപോലെ തന്നെ സാധാരണക്കാരായ ആളുകൾ ഒരുപാട് പേര് താമസിക്കുന്ന, അന്നന്ന് കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ, നമ്മളെപ്പോലെ തന്നെ എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് കടന്നു വന്നിരിക്കുന്ന സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ഒരുപാട് പേരവിടെയുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മനസ്സറിഞ്ഞ് അവർക്കൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന രീതിയിൽ അവരുടെ കൂടി സന്തോഷത്തോടു കൂടിയുള്ള കാര്യങ്ങൾ അവരുമായി ആലോചിച്ച് തന്നെയായിരിക്കും തീരുമാനമെടുക്കുക. ആലത്തൂർ എന്ന് പറയുന്ന സ്ഥലം ഏറ്റവും കൂടുതൽ തൃശ്ശൂരും പാലക്കാടും പങ്കിടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ പാലക്കാടിലും ഇടത് കടപുഴകി വീണു. അപ്പോൾ അതേപ്പറ്റി എന്താണ് പറയാനുള്ളത്? ആലത്തൂരിലെ ആളുകൾ തന്നിരിക്കുന്ന ഒരു പിന്തുണ തന്നെയാണ്. അതൊരു ജാതിക്കും രാഷ്ട്രീയത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായിക്കൊണ്ട് നൽകിയിരിക്കുന്ന ഒരു വലിയ പിന്തുണയാണ്. കാരണം ആലത്തൂരിലെ ഒരു ഞാനൊരു അനിയത്തിയായി, ഒരു മകളായി, ഒരു സഹോദരിയായിക്കൊണ്ടാണ് അവിടുത്തെ പ്രചരണത്തിലുടനീളം പോയത്. അപ്പോൾ ആ ഒരു വീട്ടിലെ അംഗം എന്നുള്ള പരിഗണന തന്നെയാണ് എനിക്ക് ലഭ്യമായിരുന്നത്. അവിടെ ആരും രാഷ്ട്രീയം അങ്ങനെ നോക്കിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം എന്നെ അത്രയേറെ അവർ ഇഷ്ടപ്പെട്ടു, അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് എനിക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും.
ഏറ്റവും വിഷമിപ്പിച്ചൊരു കാര്യം പ്രചാരണ വേളകളിൽ, അതായത് ദീപ ടീച്ചറിൻ്റെ വിമർശനാത്മകമായിട്ടുള്ള ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും എന്താണ് തോന്നുന്നത്? അപ്പോൾ അവരെ അവരുടെ ഒരു വ്യക്തിപരമായിരിക്കുന്ന കാര്യത്തിൽ അവരന്ന് സൂചിപ്പിച്ചു. അത് ആ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ആരോ എനിക്ക് വാട്സപ്പിൽ ഫേസ്ബുക്കിൽ എനിക്ക് കാണിച്ചിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ ഒരു പൊതുപ്രവർത്തകയാണ്, ഒരു ടീച്ചറെയാണ്, ടീച്ചറെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. ടീച്ചറുടെ വിഷയം അന്ന് തന്നെ ആ കഴിഞ്ഞതിൽ കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. വിജയത്തിന് ആക്കം കൂട്ടിയോ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ ആ ഒരു പ്രതികരണം? പാലത്തൂരുകാരാണ് ഓരോ വിഷയങ്ങൾ വന്ന സമയത്തും ഓരോ പ്രതിസന്ധികൾ വന്നപ്പം തരണം ചെയ്ത്. പാലത്തൂരുകാർ അതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. അവർ നമ്മളോടൊപ്പം നന്നു, അവർ തന്നിരിക്കുന്ന പിന്തുണ നമ്മളെ വിജയത്തിലേക്ക് എത്തിച്ചു. കേരളത്തിൻ്റെ സ്വന്തം പെങ്ങളുട്ടി വളരെയേറെ സന്തോഷത്തിലാണ്. പാടിയതുപോലെ തന്നെ കഴിഞ്ഞുപോയ കാലം പോയി മറഞ്ഞു. കാരണം എന്തായിരുന്നാലും ഏറെ കഷ്ടപ്പെട്ട് മുന്നേറിയ വിജയം തന്നെയാണ്. രമ്യ ഹരിദാസിന് ആശംസകൾ.